തങ്ങളെ തങ്ങളാണ് തങ്ങൾ ശരിക്കും തങ്ങൾ വാഫി വഫിയ കലോത്സവത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ വ്യക്തമാക്കിയതിൽ അത് ബഹിഷ്കരിക്കാതിരുന്നതിൽ അങ്ങ് അഭിനന്ദനം അർഹിക്കുന്നു ഒപ്പം അതിൽ പങ്കെടുത്ത മറ്റ് മുസ്ലിം ലീഗ് നേതാക്കളും മാറിയ കാലത്തിൻ്റെ ദിശാബോധത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ഇസ്ലാം ലളിതം സുന്ദരം ആണെന്ന് സമൂഹത്തെ പരിചയപ്പെടുത്താൻ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആ പുതിയ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്താനോ അകാരണമായി എന്തെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്താനോ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും വലിയ വിഘാതമാകുമായിരുന്നു പങ്കെടുത്ത നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാരണവന്മാരുണ്ടായിരുന്നു അവരെ വിവാഹത്തിന് മാത്രം ചെന്ന് ക്ഷണിച്ചാൽ അവർ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാറില്ല ആലോചിക്കുന്ന സമയം മുതൽ വന്നു പറയണം കൂട്ടിക്കൊണ്ടു പോകണം എല്ലാ കാര്യത്തിലും ഇരുത്തണം അവരാണ് നടത്തുന്നതെന്ന് വരുത്തണം ഇല്ലെങ്കിൽ അവർ അത് ബഹിഷ്കരിക്കുമെന്ന് മാത്രമല്ല ചിലപ്പോൾ ആ കല്യാണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമം നടത്താവോ അതെല്ലാം ചിലർ നടത്തിയെന്ന് വരും ചിലർ നിശബ്ദമായിരിക്കും എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെയല്ല അത് വലിയ പകയായിത്തീരും എന്നാൽ ഇന്ന് കാലം അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു കല്യാണത്തിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വാട്സപ്പിൽ ഒരു സന്ദേശവും ഒരു ഫോൺ കോളും മാത്രമേ മതിയാവുന്നതുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പഴയ കാലത്ത് ചിലരെ കൊണ്ടിരുത്തലും അവരെ പ്രമാണിയാണെന്ന് അംഗീകരിക്കലും ഒക്കെ സാധ്യമായില്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് നടത്തുന്നവർക്ക് വല്ലാത്തൊരു ശൂന്യതയോ കുറവോ ഒക്കെ തോന്നുമായിരുന്നു എന്നാൽ ഇന്ന് എല്ലാവരും അവരവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നല്ല ബോധ്യമുള്ളതുകൊണ്ടും ആരെയും ചാരി ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും നമ്മുടെ കൈ തന്നെ നമ്മുടെ തലയിൽ വെച്ചെങ്കിലേ എപ്പോഴും ഉണ്ടാകുള്ളൂ മറ്റൊരാളിൻ്റെ കൈവച്ചാൽ അത് പെരുക്കുമ്പോൾ വലിക്കും എന്നൊക്കെ അറിയാവുന്ന ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട പുതിയ തലമുറ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ വിളിക്കുന്നു ഇഷ്ടമുണ്ടെങ്കിൽ വരിക ഇഷ്ടമില്ലെങ്കിൽ വരാതിരിക്കുക ഇത് രണ്ടും അവിടെ നടക്കുന്ന ഒരു പൊതു കല്യാണത്തിൻ്റെ പന്തിയിൽ വലിയ പ്രസക്തിയോ ചർച്ചയോ ഒന്നും ആകുന്നതേയില്ല എൻ്റെ ഒരു സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് നിക്കാഹ് കഴിഞ്ഞ വേളയിൽ തന്നെ എറണാകുളത്തൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ അപ്പോഴേ പുറപ്പെടേണ്ടി വന്നു അങ്ങനെ പോയതിനു ശേഷം അവിടെ പ്രത്യേകിച്ച് ആരെങ്കിലും എന്നെ അന്വേഷിക്കുകയോ തിരക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല കാരണം ഇന്നത്തെ കാലത്ത് ഒരു മാമയായ എനിക്ക് അത്രയൊക്കെ സ്ഥാനം ഉള്ളു അതിൽ പ്രത്യേകിച്ച് പരിഭവിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അത് തിരിച്ചറിയേണ്ടതാണ് കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ഇസ്ലാമിക സമൂഹത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് സാത്വികന്മാരുണ്ട് ഉണ്ട് ഈ പാണ്ഡിത്യവും സാത്വികഭാവവും ഒക്കെ വളരെ നല്ലതാണ് അത് ബഹുമാനിക്കപ്പെടേണ്ടതാണ് ആദരിക്കപ്പെടേണ്ടതാണ് അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അതിൽ മഹാഭൂരിപക്ഷം പേരും കാലഘട്ടത്തെ വായിച്ചെടുക്കാൻ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എന്താണ് വേണ്ടതെന്ന് അറിയാൻ അതിനനുസരിച്ച് മൂർച്ചയും തീർച്ചയും വർദ്ധിപ്പിക്കാൻ അതിനനുസരിച്ച് സ്വയം പാകപ്പെടാനും മറ്റുള്ളവരെ പാകപ്പെടുത്താനും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇസ്ലാം മതത്തിലുമാണ് ക്രൈസ്തവ പുരോഹിതന്മാർ അവർ അവരുടെ മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഭൗതികമായി രണ്ടോ മൂന്നോ ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരും പ്രാപ്തരുമാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കിതാബുകൾ പഠിച്ചിട്ടുള്ള കുർആാൻ മനഃപ്പാടമാക്കിയിട്ടുള്ള ഒക്കെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവരൊക്കെ സൂക്ഷ്മതയുള്ളവരുമൊക്കെയാണ് എനിക്കതിൽ അഭിപ്രായവ്യത്യാസമൊന്നുമില്ല പക്ഷേ അവരിൽ എത്ര പേരോട് അറബിയിൽ ഒന്ന് സംസാരിക്കാൻ പ്രസംഗിക്കാൻ വേണ്ട പുസ്തകം നോക്കാതെ പ്രസംഗം നടത്താൻ പറഞ്ഞാൽ അവരെല്ലാം അവിടെ പരാജയപ്പെട്ടു പോകും പുതിയ കാലഘട്ടത്തിൽ ഒരു പ്രദേശമോ ഒരു ചുറ്റുവട്ടമോ ഒന്നുമല്ല ഒരു നാട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചിന്താപരമായി ലോകത്തിൻ്റെ ഗതിവേഗത്തോടൊപ്പം സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെയാണ് വാഫി വഫിയ എന്ന മൂവ്മെൻറ്റ് ഞാൻ വളരെ ശുഭപ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് അതിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ഭാഷകൾ കൈകാര്യം ചെയ്യാനായി പ്രാപ്തരാകുന്നു അവർ പല സ്ഥലങ്ങളിലും എത്തിച്ചേരുന്നു അവർ പ്രബോധകരാകുന്നതിനോടൊപ്പം തന്നെ പൊതുസമൂഹത്തോടൊപ്പം എങ്ങനെ ഫലപ്രദമായി ആശയവിനിമയം നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്നതോടുകൂടി എന്ത് പറയണമെന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് പറയാതിരിക്കണമെന്നെങ്കിലും അവർക്കുള്ള ബോധമുണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് അതിനെ പിന്തുണച്ചത് എന്നാൽ അത്തരമൊരു കലോത്സവം നടക്കുന്ന വേളയിൽ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുന്ന അടുക്കളക്കറുവെന്നോ അടുക്കളപ്പിണക്കമെന്നോ പരിഭവമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ദുർബലപ്പെടുത്താനും അതിനെ ബഹിഷ്കരിക്കാനും ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു നല്ല പ്രവൃത്തിയല്ല അങ്ങനെ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയാൽ അത് ശരിയുമല്ല നമ്മളെക്കാൾ കേമന്മാരാകുന്ന ശിഷ്യന്മാർ നമുക്കുണ്ടാകുന്നത് ഗുരുക്കന്മാരുടെ സ്ഥാനവും ഉയർത്തുന്നതിന് തുല്യമാണെന്ന് ഗുരുക്കന്മാർ പഠിക്കേണ്ടതുണ്ട് അതിനു പകരം അങ്ങനെ നിങ്ങളെക്കാൾ കേമനായി നിങ്ങളുടെ ശിഷ്യനെന്നറിയുമ്പോൾ ഒരു പെരുന്തച്ഛൻ കോംപ്ലക്സ് കൊണ്ടു നടക്കുന്നതിലും കാര്യമില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം പെരുന്തച്ഛൻ കോംപ്ലക്സുകൾ മുസ്ലിം സംഘടനകളിൽ വളരെ ധാരാളമായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്കിടയിൽ പുതിയ തലമുറയെ ഉദയം ചെയ്യാത്തതും സ്ഥാപിക്കാത്തതും ഒക്കെ ഒക്കെയൊക്കെ ഏതായാലും ഇത്തരമൊരു സന്ദർഭത്തിൽ ഒരു പക്ഷേ ശിഹാബ് തങ്ങൾ ബഹിഷ്കരിക്കുകയോ ലീഗ് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ഏതാണ്ടിനോടൊപ്പമൊക്കെയാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കാമെന്ന് പറയുന്ന ഒരു ഭാഷ്യത്തിനപ്പുറത്ത് നിങ്ങൾ ഈ സമൂഹത്തിലെ മുന്നോട്ടുള്ള സഞ്ചാരത്തിന് തകർക്കുന്നവരായി രേഖപ്പെടുത്തപ്പെട്ടേനെ എന്നാൽ ധൈര്യപൂർവ്വം അവിടെ എത്തി ആ വേദിയിൽ സംസാരിച്ച ശിഹാബ് തങ്ങളെ മുക്തഖണ്ഠം പ്രശംസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ ഒരു വളരെ പാവവും നല്ല മനുഷ്യനുമൊക്കെ ആയിരുന്നതുകൊണ്ട് പലതിനോടും സമരസപ്പെട്ട് പലതുമുള്ളിലൊതുക്കി എന്തിന് വിദ്വേഷവും അകലവും ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയതിൻ്റെ ചില കുഴപ്പങ്ങളൊക്കെ അതിനകത്തും പരിസരത്തുമൊക്കെ ഉണ്ടായിരുന്നു അവിടെയാണ് ചില മാനിയകൾ രൂപപ്പെട്ടത് ചാനലോ മാനിയ മൈക്കോ മാനിയ പിന്നെ അതുപോലെയുള്ള ചില സംഗതികളൊക്കെ ഉണ്ടായിത്തീർന്നത് ഏതായാലും പൊതുസമൂഹത്തിൽ മതേതര ഭാവത്തോടെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന നിലപാടുകളുമായി നിൽക്കുന്ന പാണക്കാട് കുടുംബത്തിന് അതിൻ്റെ ഒരു മേൽവിലാസമുണ്ട് ആ മേൽവിലാസം സമൂഹത്തിൻ്റെ പുരോഗതിക്ക് സമുദായത്തിൻ്റെ പുരോഗതിക്കും ഒക്കെയൊക്കെ സൃഷ്ടിപരമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ആ വേദിയിൽ നിന്ന് കേട്ട എനിക്ക് സന്തോഷം പകർന്ന മറ്റൊരു കാര്യം വാഫി വാഫിയ സ്കൂളുകൾ ആരംഭിക്കാൻ പോവുകയാണെന്നും അത് വ്യാപിപ്പിക്കാൻ പോവുകയാണെന്നും ഒക്കെ കേട്ടപ്പോൾ സന്തോഷം തോന്നി പുതിയ കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസം കോംപ്രമൈസ് ചെയ്യാതെ അതിലേക്ക് ആത്മീയ വിദ്യാഭ്യാസം കടത്തിവിട്ട് അതിനെ മനോഹരമാക്കി നല്ല മനുഷ്യരെ രൂപപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് സത്യത്തിൽ മതവും ഭൗതികതയും ഒക്കെ ചേരുന്ന മേഖലയിൽ ഇന്ന് ഭക്ഷണങ്ങളിലുള്ളതിൻ്റെ അത്രയും പോലും സൃഷ്ടിപരമായ പരീക്ഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം പണ്ട് നെയ്ച്ചോറും ഇറച്ചിയുമായിരുന്നത് പിന്നീട് ബിരിയാണി ആവുകയും കുഴിമന്തി ആവുകയും ഒക്കെ ചെയ്തിട്ടും നമ്മുടെ സമുദായത്തിൽ ഇത് രണ്ടും രണ്ട് പാതയിലൂടെയാണ് സഞ്ചരിച്ചു പോയത് അതുകൊണ്ട് തന്നെ പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകൾക്ക് കാതു കൊടുക്കേണ്ടതുണ്ട് കാഴ്ച നൽകേണ്ടതുണ്ട് അവരെ മുന്നോട്ടു പിടിച്ച് നടത്തേണ്ടതുണ്ട് തന്നെ ആ സാന്നിധ്യം ആവേശകരമായിരുന്നു എല്ലാവിധ പിന്തുണയും അവർക്കറിയിക്കുകയും ചെയ്യുന്നു ഒപ്പം വാഫി വാഫിയ സ്ഥാപനങ്ങൾ തെക്കൻ കേരളത്തിലേക്കും എത്തിക്കാനും അതിൻ്റെ ആശയങ്ങൾ പങ്കുവെക്കാനും അതിനെ കാലഘട്ടത്തിന് യോജ്യമാമിതം എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കാനുള്ള പ്രയത്നങ്ങൾ അതിൻ്റെ സംഘാടകർ നടത്തണമെന്ന്